പുതുപ്പാടിയിൽ കിടപ്പാടം ജപ്തി ഭീഷണിയിലായ കുടുംബത്തിന് നാട്ടുകാരുടെ സഹായഹസ്തം. അടിവാരം സ്വദേശിനിയായ വിധവയെയും നിത്യരോഗിയായ മകളെയും കുടിയിറക്കാതിരിക്കാനാണ് സുമനസുകൾ കൈകോർത്തത്. ആദ്യഗഡു ബാങ്കിലടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കുകയും ബാക്കി പണം സ്വരൂപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അടിവാരം പുനത്തിൽ ഉമ്മയെയും നിത്യരോഗിയായ മകളും താമസിക്കുന്ന വീടാണിത്. ഓടിട്ട മേൽക്കൂര പൂർണമായും ചോർന്നൊലിക്കുന്ന നിലയിലാണ്. ഇതോടെ നാട്ടുകാർ ഇടപെട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിനാൽ മഴ നനയാതെ കിടക്കാം. 63-കാരിയായ ഉമ്മയ്യയുടെ 45-കാരിയായ മകൾ നിത്യരോഗിയാണ്. 80% വൈകല്യമുള്ള മകളുടെ ചികിത്സയും 3 പെൺമക്കളുടെ വിവാഹവുമെല്ലാം ഉമ്മയ്യയ്ക്ക് വലിയ ബാധ്യതയാണ് വരുത്തിയത്. 2012 KDC ബാങ്കിന്റെ താമരശ്ശേരി ശാഖയിൽ നിന്ന് 3 ലക്ഷം കടമെടുത്തു. 2.5 ലക്ഷത്തോളം തിരിച്ചടച്ചെങ്കിലും ബാധ്യത തീർക്കാനായില്ല. ഇതോടെ വീട് ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് നോട്ടീസ് ലഭിച്ചു. മക്കളൊക്കെ കല്യാണം കഴിച്ചപ്പം കുറച്ച് പൈസ ബാക്കിയപ്പോൾ ലോൺ എടുത്ത് ആ കടമൊക്കെ വീടി. പിന്നെ കുറേ പൈസ അടച്ചിനുണ്ട്, തുപ്പി അടച്ച്. പിന്നെ ഇങ്ങനെ വീണ് പോയി, അങ്ങനെ അടുക്കാൻ വയ്യില്ലാണ്ടായി. കൊറോണയൊക്കെ വന്ന് പറ്റ അവസ്ഥയിലായി. ഇപ്പം ആരുമില്ല, തരാനുമില്ല, ആരും ചേട്ടക്കും പോകാനുമില്ല. സുഖമില്ലാത്തൊരു മോളും ഡോളയും കൊണ്ട് എട്ടും പോകാനും ആവില്ല, ആരും തരാനുമില്ല. വലിയ കഷ്ടത്തിലാണ്. എനിക്ക് പണിക്കൊന്നും പോകാനാവില്ല, എനിക്കും സുഖമില്ല. സുഖം ഉണ്ടെങ്കിലും ഓളെ ഇട്ട് ചേട്ടും പോകാനും ആവില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. നിങ്ങളൊരു പെൻഷൻ കിട്ടുന്നതിനെ കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി പോകലാണ്. ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ ആണെങ്കിൽ അതിനപ്പുറമാണ്, എപ്പോഴാണ് വീഴുക എന്നുള്ളൊരവസ്ഥയിലാണ്. കുറച്ച് പൈസ എല്ലാം കൂടി പള്ളി കമ്മറ്റിക്കാരെല്ലാം കൂടി ശരിയാക്കി, ഒരു രസം പൈസ ഒന്ന് കൊണ്ടുപോയി അടിച്ചീനു. ബാക്കിയുള്ള പൈസയും കൂടി ഞങ്ങൾ ശരിയായി കിട്ടണ്ടീനു. പിന്നെ വീട് എന്തെങ്കിലും ഒന്നായി കിട്ടണേ, ഈ കുട്ടീനെയും വെച്ചൊന്ന് പുറത്ത് പോകാനൊരു കക്കൂസൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ്. എന്താ ചെയ്യേണ്ടിയെന്നൊരു മാർഗം കിട്ടുന്നില്ല. അങ്ങോട്ടും പോകാനുമില്ല, ആരുത്തും ചോദിക്കാനുമില്ല. വളരെയധികം പ്രയാസപ്പെട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. 4 മക്കളാണുള്ളത്. ഇതിൽ 3 ആളെയും കെട്ടിച്ച് എല്ലാം കൂടിയാണ് കടത്തിലായി പോയത്. എന്നാലും കുറേയൊക്കെ അടിച്ചു പോയിനു. ഒരു വയ്യാത്തൊരവസ്ഥയിലായപ്പോൾ ഇനി ഒരു മാർഗവും ഇല്ല. അതുകൊണ്ടാണ് വള്ളിക്കറ്റം മെന്റിക്കാരൊക്കെ വിളിച്ച് അതൊക്കെ വന്ന് ഇങ്ങനെ ആയി കിട്ടുമെന്ന് വിചാരിച്ചില്ലായിനു. 416,000 ഇനിയും അടയ്ക്കാനുണ്ട്. 160,000 രൂപ ഉടൻ അടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നായിരുന്നു നോട്ടീസ്. നാട്ടുകാരും മലയാളം ചാരിറ്റി പ്രവർത്തകരും ചേർന്ന് ആദ്യ ഗഡു അടയ്ക്കാനുള്ള പണം സ്വരൂപിച്ച് ബാങ്ക് മാനേജർക്ക് കൈമാറി. 14 ദിവസം കൊണ്ട് 160,000 രൂപ നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ NPA എന്ന പ്രോസസ്സിൽ നിന്ന് അവർ ഒഴിവാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. മാർച്ച് മാസത്തെ ക്ലോസിംഗിൻ്റെ ഇടയിലാണ് ഈ ബാങ്ക് നോട്ടീസ് അയക്കുന്നതും. 10 ദിവസത്തിനകത്ത് ഈ പൈസ കണ്ടെത്തിയില്ലെങ്കിൽ ജപ്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ ബാങ്ക് അധികൃതർ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും പ്രവാസികളും ചേർന്നിട്ട് വളരെ പെട്ടെന്ന് 14 ദിവസം കൊണ്ട് 163,000 രൂപ സ്വരൂപിക്കുകയും അതിൻ്റെ ആദ്യ ഫണ്ടായിട്ടുള്ള എമൗണ്ട് കേരള ബാങ്കിലേക്ക് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി 414,000 രൂപയാണ് ഇവരുടെ ഈ ഒരു എമൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് ഇത്രയും നല്ലൊരു സംഖ്യ നമുക്ക് ഇവിടുത്തെ അടിവാരത്തുള്ള നാട്ടുകാരും മഹല്ല് കമ്മിറ്റി പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ നല്ല രീതിയിൽ സ്വരൂപിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഫസ്റ്റ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള 163,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി വരുന്ന സംഖ്യയ്ക്ക് നമ്മളിവിടുത്തെ റീജിയണൽ ഹെഡുമായിട്ട് സംസാരിച്ചിട്ട് നല്ല രീതിയിലുള്ളൊരു കുറച്ച് തരാം എന്ന് ഇവിടുത്തെ മാനേജർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഇതിൻ്റെ ഭാരവാഹികൾ കോഴിക്കോടുള്ള ഓഫീസിലുമായിട്ട് സംസാരിച്ചിട്ട് മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പലിശയിൽ ഇളവ് ലഭിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. ബാക്കിയുള്ള പണം കണ്ടെത്തി ഈ കുടുംബത്തിൻ്റെ കിടപ്പാടം സംരക്ഷിക്കാൻ നാട്ടുകാർ രംഗത്തുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് കൂടി 400,000 ഇനി അടക്കാനുണ്ട്. അത് ഈ എമൗണ്ട് അടച്ചതിന് ശേഷം മെയിൻ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറക്കാൻ പറ്റുമെന്നുള്ള കുറക്കാമെന്നൊക്കെ ഒരു പറയുന്നുണ്ട്. അതിന്ന് തന്നെ ഞങ്ങൾ പോയിട്ട് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ടീം തന്നെ പോയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നീക്കാമെന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. ഇനിയുള്ള ബാക്കി എമൗണ്ട് കണ്ടെത്തണം. ഇതി രീതിയിൽ തന്നെ ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പിരിച്ചെടുത്തിട്ട് അവരെ രക്ഷിച്ചെടുക്കണം. അല്ല, ഇതിന് കാണുന്ന എല്ലാവരും ഇതിലേക്ക് സഹായിച്ച ഇത്രയും മലയാളിയുണ്ട്, പിന്നെ ഗൾഫുകാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാ ആൾക്കാരും നമ്മൾ സഹായിച്ചിട്ടാണ്. ഇപ്പം ജാതി ഭേദം തന്നെ ആരെയെല്ലാം നല്ല പിന്തുണ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പിന്തുണ വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ബാക്കിയുള്ള എമൗണ്ട് കൂടി അടച്ച് അവരെ മോചിപ്പിച്ചെടുക്കാന്നുള്ളൊരു ദൗത്യം കൂടി ഞങ്ങളിത് ബാക്കിയാണ്. അത് നിങ്ങളെ ഈ കാണുന്ന ഈ പ്രേക്ഷകർക്ക് എല്ലാവരും ഇതിൽ സഹകരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഈ 14 8-10 ദിവസം കൊണ്ടാണ് ഇപ്പോൾ 160,000 കിട്ടിയത്.
ഇനി ഈ എമൗണ്ടിന് ബാക്കി അടക്കാനുള്ള എമൗണ്ട് എത്ര ബാങ്ക് എത്ര സമയം തരുന്നുണ്ട് രാജേഷ് ഭായിയൊക്കെ പോയി സംസാരിച്ചതിന് ശേഷം അവർ അറിയിക്കും. അറിയിക്കുന്നതിന് ശേഷം തന്നെ അതിന് കാര്യങ്ങൾ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്ത് അവർ മോചിപ്പിച്ചെടുക്കണം. സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്, രണ്ട് ജ്യേഷ്ഠ്യമാകുമ്പോൾ രണ്ട് മക്കളുണ്ട്, എല്ലാം കൂടി അവിടെ വളരെ വിഷമത്തിലാണ്. വീടാണ് അവൾ ഇടിഞ്ഞു പോകാനേ വീടാണ്. അപ്പോൾ നമ്മളെ രീതി അപ്പോൾ ആ രീതിയിൽ മോചിപ്പിച്ചെടുത്തിട്ടില്ലെങ്കിൽ ആൾക്കാർ വില കാര്യം വളരെ വിഷമം. അതുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനത്തിലും ഈ സഹായിച്ച ആൾക്കാരൊക്കെ മുഴുവനും ഈ കൂട്ടായ്മയോട് സഹകരിക്കുകയും അവരെ വ്യക്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത് ആ കുടുംബത്തിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള സഹകരണവും സഹായവും പ്രത്യേകം നൽകണമെന്നാണ്. ബാങ്കിലെ ബാധ്യത തീർന്നാലും ഇവരുടെ ദുരിത ജീവിതത്തിന് അറുതിയാവില്ല. നിലവിലുള്ള വീട് ഏത് സമയത്തും നിലം പൊത്തും. സർക്കാരിന്റെ സഹായത്തിനായി വർഷങ്ങളായി ഇവർ അപേക്ഷ നൽകുന്നുണ്ട്. ഗ്രാമസഭകളിലെത്തി സങ്കടം പറയുമെന്നല്ലാതെ യാതൊരു സഹായവും ഇവർക്ക് ലഭിക്കുന്നില്ല. വീടിന് അപേക്ഷ കൊടുത്തിട്ട് ഒരു പിന്നെ അപേക്ഷ കൊടുക്കുമ്പോ എന്നൊക്കെ പറയും, പിന്നെ ചോദിച്ചാൽ പറയും നിങ്ങളത് പാസ്സായില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല എത്രയോ സ്ഥലത്ത് കോഴിക്കോട് സിവിലൊക്കെ ഞാൻ ഇനി ഇവിടെ ഒറ്റക്ക് വാതിലടച്ചിട്ടിട്ടാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് ലിസാം കോളേജിൽ കലക്ടർ വന്നപ്പം കൊടുത്ത്, പഞ്ചായത്തിൽ തന്നെ കലക്ടർ വന്ന് തന്നെ വന്നപ്പം കൊണ്ടുപോയി കൊടുത്ത്, വിരാമസമയത്തൊക്കെ ഞാൻ കൊടുത്തതാ. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്നുമല്ല കൊടുത്തത്. വിരാമസം എപ്പോൾ ഉണ്ട് എനിക്ക് വയ്യെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോകും, അപ്പോൾ പോയി എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തുകൊണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു പാസ്സായ കക്കൂസാണ് ഇല്ലാണ്ടായി പോയത്. കക്കൂസിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടാലേ അറിയും എത്രയായിപ്പോയി. മറച്ച് കെട്ടിയെല്ലാം നിന്നതായിരുന്നു. നിത്യരോഗിയായ മകൾക്കും തനിക്കും ഭീതിയില്ലാതെ കിടക്കാൻ ഒരു കൊച്ചു വീടാണ് ഉമ്മയ്യ സ്വപ്നം കാണുന്നത്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.